بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته إلا ودارتي لكم سوغم تنني اللي إلا وركم كلاسك للا منسلا قندو الله نمك آروغيهوم آفيتوم پڑيكيا نلا بدد شكتين تنن نگرهكم آراغت إپوڑوم إلا ورن دعا چيئنم قدو الله ونوڑ നമുക്ക് പഠിക്കാൻ നല്ല ബുദ്ധിശക്തി കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. എന്നാൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നമ്മൾ ഇതുവരെ അലിഫ് മുതൽ നൂൻ വരെയുള്ള വ്യത്യസ്തമായ രൂപങ്ങളൊക്കെ പഠിച്ചു വന്നു. ഇനി അടുത്ത അക്ഷരത്തിലേക്ക് നമുക്ക് കടക്കാം. ഇനി വാവിൻ്റെ രൂപമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാവിന് രണ്ട് രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ആദ്യത്തിൽ വരുമ്പോൾ, പിന്നെ അവസാനത്തിൽ വരുമ്പോൾ. മധ്യത്തിലുള്ള രൂപം വാവിന് ഇല്ല കേട്ടോ. നമ്മൾ ദാൽ, അതുപോലെ ദാൽ, റ, സ, ഇതിനെല്ലാം പറഞ്ഞല്ലോ, അതിനെല്ലാം മധ്യത്തിലുള്ളൊരു രൂപം ഇല്ലാത്തതുപോലെ തന്നെ വാവിനും മധ്യത്തിലുള്ള രൂപമില്ല. നോക്കാം. വാവ് ആദ്യത്തിൽ വരുമ്പോൾ, വാവ് അവസാനത്തിൽ വരുമ്പോൾ, വാവിന് ശേഷം ഒരക്ഷരം ചേർത്തെഴുതാത്തതിൻ്റെ പേരിൽ വാവിന് മധ്യത്തിലുള്ള രൂപമില്ല. വാവിനോട് ചേർത്ത് എഴുതില്ല വേറൊരക്ഷരം കേട്ടോ. അങ്ങനെ രണ്ട് രൂപമാണ് വാവിനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഹാ. അഹാ കണ്ടല്ലോ എല്ലാവരും, ബോർഡിൻ്റെ വലതുവശത്ത് ഹാ എഴുതിയിരിക്കുന്നു. ഇനി അഹാ ആദ്യത്തിൽ വരുമ്പോൾ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന അഹായിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള രൂപമാണ് വരുന്നത്. നോക്കിക്കോ. അഹാ ആദ്യത്തിൽ വരുമ്പോൾ, ഇനി മധ്യത്തിൽ വരുമ്പോൾ എങ്ങനെയാ നോക്ക്. എല്ലാവരും എഴുതുന്നത് എല്ലാവരും കാണുന്നുണ്ടോ? അഹാ മധ്യത്തിൽ വരുമ്പോൾ. ഇനി അവസാനത്തിൽ വരുമ്പോൾ നോക്കൂ. അഹാ അവസാനത്തിൽ വരുമ്പോൾ. അപ്പോൾ ആദ്യത്തിൽ, മധ്യത്തിൽ, അവസാനത്തിൽ മൂന്ന് രൂപങ്ങൾ മനസ്സിലായല്ലോ. അഹാ എഴുതുന്നത് ഇനി മാറിപ്പോകുമോ? ഇല്ല. ഇനി അടുത്ത അക്ഷരം ഏതാണ്? ഹംസ. ഹംസ ആദ്യത്തിൽ വരുമ്പോൾ, ഹംസ മധ്യത്തിൽ വരുമ്പോൾ, ഹംസ അവസാനത്തിൽ വരുമ്പോൾ. എല്ലാവരും കണ്ടല്ലോ. പിന്നെ പ്രത്യേകമായിട്ട് ഹംസക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹംസക്ക് പല രൂപങ്ങൾ വരും. ഹംസ മാത്രമായിട്ട് എഴുതും, ചിലപ്പോൾ അലിഫിൻ്റെ കൂടെ എഴുതും, ചിലപ്പോൾ വാവിൻ്റെ കൂട്ടത്തിൽ എഴുതും, ചിലപ്പോൾ യാൻ്റെ കൂട്ടത്തിൽ എഴുതും. നോക്കിക്കോ എല്ലാവരും. ഹംസ എല്ലാവർക്കും അറിയാമല്ലോ, ഇതാണ് ഹംസ. ഈ ഹംസ അലിഫിന് മുകളിൽ എഴുതും. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? അലിഫ് എന്നാണോ? ഹംസ. ഇനി യാടെ മുകളിൽ എഴുതും. ഇപ്പോൾ ഇതിൻ്റെ പേരെന്താ? യാ എന്നാണോ? ഹംസ. ഇനി വാവിൻ്റെ മുകളിൽ എഴുതും. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? വാവല്ല, ഹംസ. അപ്പോൾ ഹംസയുണ്ടെങ്കിൽ ഇതിനെയെല്ലാം അലിഫ്, യാ, വാവ് എന്ന് വായിക്കില്ല, ഹംസ എന്നാണ് പറയുന്നത്. ഈ വാവിനും അലിഫിനും യാക്കും വരുന്ന രൂപങ്ങളെല്ലാം ഹംസക്കും വരും. എല്ലാവർക്കും മനസ്സിലായോ? ആ അപ്പോൾ ഹംസയുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഈ അക്ഷരങ്ങളെ നമ്മൾ അലിഫാണോ ഹംസയാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതുപോലെ വാവാണോ ഹംസയാണോ, യാണോ ഹംസയാണോ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. ഇതിനെപ്പറ്റി ഇൻഷാല്ലാ പിന്നീട് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഇതിൻ്റെ രൂപങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത അവസാനത്തെ നമ്മുടെ അക്ഷരമാണ് യാ. യാടെ പല രൂപങ്ങൾ നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബ, ത, സ, ഇതിന് എഴുതുന്നത് പോലെ തന്നെ യാക്കും ആദ്യത്തെ രൂപവും മധ്യത്തിലെ രൂപവും ഒരുപോലെ തന്നെയാണ്. കണ്ടോ? യാ ആദ്യത്തിൽ വരുമ്പോൾ,
യാ മധ്യത്തിൽ വരുമ്പോൾ. എല്ലാവരും കാണുന്നുണ്ടല്ലോ ബാത്താസ, അതുപോലെ നൂൻ. ഈ നാലക്ഷരങ്ങളും പോലെ തന്നെയാണ് ആദ്യത്തിലും മധ്യത്തിലും യാ വരുന്നത്. വ്യത്യാസം എന്താണ്? പുള്ളിയാണ് അല്ലേ. പുള്ളി നോക്കിയാണ് ഈ അക്ഷരങ്ങളുടെ ആദ്യവും മധ്യവും മനസ്സിലാക്കുന്നത്. ഇനി അവസാനത്തിൽ വരുമ്പോൾ യാ പൂർണ്ണമായിട്ട് എഴുതും. യാ അവസാനത്തിൽ വരുമ്പോൾ. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ അലിഫ് മുതൽ യാ വരെയുള്ള അക്ഷരങ്ങൾ ഏതെല്ലാം രൂപത്തിൽ വരുമെന്നാണ് ഇപ്പോൾ പഠിച്ചത്. എല്ലാവർക്കും ഇത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി എല്ലാവരും ബോർഡിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ആറ് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. അലിഫ്, ദാൽ, ലാൽ, റോ, സ, വൗ. ഈ ആറ് അക്ഷരങ്ങൾക്ക് എന്താണ് പ്രത്യേകത എന്നറിയാമോ? ഈ അക്ഷരങ്ങൾക്ക് ശേഷം മറ്റൊരക്ഷരം നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങൾക്ക് പുറകിൽ നമ്മൾ മറ്റൊരക്ഷരത്തെ ചേർത്ത് എഴുതുകയില്ല. നമ്മൾ പഠിച്ചിരുന്നു അലിഫിന് ശേഷം ഒരക്ഷരം വന്നാൽ അലിഫിൽ നിന്നും മാറ്റിയായിരിക്കും എഴുതുന്നത്. ദാലിന് ശേഷം ഒരക്ഷരം ചേർത്ത് എഴുതേണ്ടി വന്നാൽ ദാലിൽ നിന്നും മാറ്റിയായിരിക്കും എഴുതുന്നത്. ലാലിന് ശേഷം അക്ഷരം വന്നാലും അതുപോലെ റാ, സ, വൗ ഇതിനെല്ലാം ശേഷം ഒരക്ഷരം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും മാറ്റിയായിരിക്കും എഴുതുന്നത്. എന്നാൽ ബാക്കിയുള്ള അക്ഷരങ്ങൾക്ക് ശേഷം അക്ഷരങ്ങൾ മാറി മാറി വരുമ്പോൾ ആ അക്ഷരത്തിനോട് ചേർത്ത് എഴുതും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൂട്ടക്ഷരങ്ങൾ തിരിച്ചറിയാനുള്ള പരിശീലനമാണ്. ഇപ്പോൾ നമ്മൾ ഓരോ അക്ഷരങ്ങളും ഏതെല്ലാം രൂപത്തിൽ വരുമെന്നത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് കൂട്ടി എഴുതുന്നതെന്ന് നോക്കാം. എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിച്ചിരുന്നോ? അലിഫ്, അലിഫ്, അലിഫ്. ഇത് മൂന്നും അലിഫാണ് അല്ല. അലിഫിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അലിഫിനോടൊപ്പം അക്ഷരങ്ങൾ ചേർത്ത് നോക്കാം. അലിഫ് ബ, അലിഫ് ബ. ഇവിടെ കണ്ടോ അലിഫിന് ശേഷം ബ വന്നപ്പോൾ ബ അലിഫിൽ നിന്നും മാറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ബ അലിഫ്. ഇവിടെ കണ്ടോ ബായോട് അലിഫിനെ ചേർത്ത് എഴുതിയിട്ടുണ്ട്. കണ്ടല്ലോ എല്ലാവരും അലിഫ്. അടുത്തത് അലിഫ് മീം. അലിഫിന് ശേഷം മീം വന്നതുകൊണ്ട് മീം ഒരല്പം മാറ്റിയാണ് എഴുതിയിരിക്കുന്നത്. മീം അലിഫ്. എന്നാൽ അലിഫ് മീമിന് ശേഷം വന്നതുകൊണ്ട് അലിഫിനെ ചേർത്ത് എഴുതിയിരിക്കുന്നു. അലിഫ് ലാം. ലാം അലിഫ്. ഇവിടെ വ്യത്യസ്തമായ രൂപം വന്നിരിക്കുന്നത് കണ്ടോ? ലാമിനോടൊപ്പം അലിഫ് വരുമ്പോഴുള്ള രൂപം അതുമാത്രം വ്യത്യസ്തമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കണ്ടല്ലോ. അടുത്തത് അലിഫ് കാഫ്. അലിഫ് കാഫ് അലിഫ്. ഇനി അടുത്ത അക്ഷരങ്ങൾ നോക്കാം. ബ ത സ. ഈ മൂന്ന് അക്ഷരങ്ങളുടെ രൂപങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ബ ബ ബായുടെ രണ്ട് രൂപങ്ങളാണ് ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത്. അടുത്ത് നോക്കാം. ബ ജീം. ഇവിടെ ബ വന്നിരിക്കുന്നത് കണ്ടോ? ബായുടെ ഒരു രൂപമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അടുത്തത് ബ ത റോ. ഇവിടെ ബായുടെ ഒരു രൂപം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ താഴെ രൂപം വന്നിട്ടുണ്ട്. ബായുടെ ആദ്യത്തിൽ വന്നാലുള്ള രൂപം, അതുപോലെ ത മധ്യത്തിൽ വന്നാലുള്ള രൂപം. അടുത്തത് ത ത ത. താഴെ രണ്ട് രൂപം ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഇവിടെ. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. അടുത്തത് സ നൂൻ. സ കണ്ടല്ലോ. സ ആദ്യത്തിൽ വരുന്ന രൂപം എഴുതിയിരിക്കുന്നു, അതിനോടൊപ്പം നൂൻ ചേർത്ത് എഴുതിയിരിക്കുകയാണ്. അടുത്തത് ലാം സ. ഇവിടെ ലാമിന് ശേഷം സ ചേർത്ത് എഴുതുന്ന രൂപമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നോക്കാം. ബ ഓഫ്. ഇവിടെ ബായോടൊപ്പം ഓഫ് ചേർത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ബ ആദ്യത്തിൽ വരുന്ന രൂപം വന്നിട്ടുണ്ട്. അടുത്തത്
ഇനി അടുത്ത മൂന്നക്ഷരം നോക്കാം. ജീം ഹ ഹോ. ജീം ഹ ഹോ. ജീം ബ. ജീം ബ. ഇവിടെ ജീമിന്റെ ആദ്യത്തിലെ രൂപമാണ് വന്നിരിക്കുന്നത്, എല്ലാവരും കണ്ടല്ലോ. അതിനുശേഷം ബ ചേർത്ത് എഴുതിയിരിക്കുകയാണ്, ജീമിനോട് ചേർത്ത് എഴുതിയിരിക്കുന്നു. ഇനി ജീം ലാം. ജീം ലാം. ജീമിനോടൊപ്പം ലാം ചേർത്ത് എഴുതിയിരിക്കുകയാണ്, കണ്ടല്ലോ. ഇനി അടുത്തത് ഹ ജീം ബ. അടുത്തത് ഹ ലാം. ഇവിടെ ഹായ് ഹായോടൊപ്പം ലാം ചേർത്ത് എഴുതിയിരിക്കുകയാണ്. ഇനി അടുത്ത് നോക്കാം. ലാം ഹ. ഹ അവസാനത്തിൽ വരുന്ന രൂപമാണ് കൊടുത്തിരിക്കുന്നത്, ലാമിനോട് ചേർന്ന് ഹ വന്നിരിക്കുന്നു. അടുത്തത് ഹ യ. ഹോ ഫ. ഹോ സീൻ. മീം ഹോ. മീം ഹോ. ഇവിടെയോ മീമിനോടൊപ്പം ഹോ ചേർത്ത് എഴുതിയിരിക്കുകയാണ് അല്ലേ. അവസാനത്തിൽ ഹോ വരുന്ന രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അക്ഷരങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത നമ്മുടെ വിഷയം ഏതാണ്? ഹിഫ്ല് സൂറത്ത്. സൂറത്തുൽ ഫാത്തിഹയല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് പഠിച്ചത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഇനി ബാക്കി നമുക്ക് പഠിക്കാം. ഗൈരിൽ. 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 മഗ്ദൂബി. 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 ഗൈരിൽ മഗ്ദൂബി. ഗൈരിൽ മഗ്ദൂബി. ഗൈരിൽ മഗ്ദൂബി. ഗൈരിൽ മഗ്ദൂബി. അലൈഹിം. 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 ഗൈരിൽ മഗ്ദൂബി അലൈഹിം. غَيْرِ الْمَغْضُوبِ عَلَيْهِمْ. غَيْرِ الْمَغْضُوبِ عَلَيْهِمْ. مَغْضُوبِ عَلَيْهِمْ. مَغْضُوبِ عَلَيْهِمْ. وَلَا الضَّالِّينَ. وَلَا الضَّالِّينَ. غَيْرِ الْمَغْضُوبِ عَلَيْهِمْ ولا الضالين. غير المغضوب عليهم ولا الضالين. ഇനി നമുക്ക് ആദ്യം മുതലൊന്ന് കേൾക്കാം, കേട്ടോ. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അടുത്ത വിഷയം ഏതാണ്? ദുആ സുന്നത്ത്. അല്ലാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് ദുആ എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് സുന്നത്ത് എന്നും പറയുന്നു.
കഴിഞ്ഞ ആഴ്ച പാൽ കുടിച്ചതിന് ശേഷമുള്ള ദുആ പഠിച്ചു, ഇൽമു പഠിക്കുമ്പോൾ ഉള്ള ദുആ പഠിച്ചു. പാൽ കുടിച്ചപ്പോൾ എല്ലാവരും ആ ദുആ പറഞ്ഞോ? മാഷാല്ലാ. നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇൽമു പഠിക്കുമ്പോൾ ഉള്ള ദുആ പറഞ്ഞോ? മാഷാല്ലാ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉറങ്ങുന്നതിന് മുൻപുള്ള ദുആ. اللهم 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 بسمك بسمك اللهم بسمك اللهم بسمك اموت اموت اللهم بسمك اموت اللهم بسمك اموت واحيا വാഹ്യ എന്നായി പോകരുത് കേട്ടോ. വഅഹ്യ അമൂത്തു വഅഹ്യ അല്ലാഹുമ്മ ബിസ്മിക അമൂത്തു വഅഹ്യ അർത്ഥം അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും അതായത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നു. മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ എല്ലാവരും ഈ ദുആ പഠിച്ച് ഉറങ്ങുമ്പോൾ ഈ ദുആ പറയണം കേട്ടോ. ഇനി അടുത്ത ദുആ നോക്കാം. ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോഴുള്ള ദുആ. ലില്ലാഹി എന്നായി പോകരുത് കേട്ടോ. അൽഹംദു ലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ أحيانا بعدما أماتنا أحيانا بعدما أماتنا وإليه النشور وإليه النشور وإليه النشور وإليه النشور الحمد لله الذي أحيانا بعدما أماتنا وإليه النشور بعدما أماتنا وإليه النشور ഇനി ഒന്ന് ഒരുമിച്ച് മുഴുവനായിട്ട് പറഞ്ഞാലോ. الحمد لله الذي أحيانا بعدما أماتنا وإليه النشور. ഇതിന്റെ അർത്ഥം ഒന്ന് നമുക്ക് നോക്കാം. അർത്ഥം ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ജീവിതം നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതികളും എല്ലാവരുടെയും മടക്കം അവനിലേക്ക് തന്നെയാണ്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ എല്ലാവരും ഈ ദുആ പറയണം കേട്ടോ. ഈ പഠിക്കുന്ന ദുആയൊക്കെ നമ്മൾ കൃത്യമായിട്ട് മറക്കാതെ ചെയ്യണം. അതുപോലെ എല്ലാവർക്കും ഇത് ഓർമ്മപ്പെടുത്തി കൊടുക്കണം, പഠിപ്പിച്ചും കൊടുക്കണം കേട്ടോ. അടുത്തത് വയലറ്റ് കളറിലെ അഖായിദ്. കലിമത്തു ഷഹാദയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ പഠിച്ച് നമുക്കൊന്ന് ഒരുമിച്ച് പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇത്രയും എല്ലാവരും നന്നായിട്ട് പഠിച്ചല്ലോ. ഇനി ബാക്കി പഠിക്കാം. വഅഷ്ഹദു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അന്ന മുഹമ്മദൻ അന്ന മുഹമ്മദൻ അന്ന മുഹമ്മദൻ അബ്ദുഹു അബ്ദുഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു ഒന്നുകൂടെ പറയാം.
വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു. ഇതുവരെ നന്നായി പഠിച്ചു പറയണം കേട്ടോ. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഏത് വിഷയമാണ്? നമസ്കാരം. സന ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ പഠിച്ച് നമുക്കൊന്ന് പറയാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറകസ്മുക. ബാക്കി ഇനി പഠിക്കാം. വതആല 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 ജദ്ദുക ജദ്ദുക വതആല ജദ്ദുക വതആല ജദ്ദുക വതആല ജദ്ദുക വതആല ജദ്ദുക വതബാരക സ്മുക വതആല ജദ്ദുക സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാരക സ്മുക വതആല ജദ്ദുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യെല്ലോ കളറിൽ മഞ്ഞ കളറിലെ ഇസ്ലാമിക വിജ്ഞാനം. ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം പഠിക്കുന്നതിന് ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നു. ഇസ്ലാമിക വിജ്ഞാനത്തിൽ ഒരു ചോദ്യത്തിന് നമുക്ക് പഠിക്കാം. ചോദ്യം: ഖുർആൻ എന്ത് പഠിപ്പിക്കുന്നു? ഉത്തരം: ഖുർആൻ എന്താണ് പഠിപ്പിക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഖുർആൻ ഈ ലോകത്തെയും പരലോകത്തെയും എല്ലാ നന്മകളും പഠിപ്പിക്കുന്നു. ഖുർആൻ ഈ ലോകത്തെയും പരലോകത്തെയും എല്ലാ നന്മകളും പഠിപ്പിക്കുന്നു. ഈ ലോകമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി, ഈ ലോകം. പരലോകമെന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചതിന് ശേഷമുള്ള ലോകത്തിനാണ് പരലോകമെന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും നന്നായിട്ട് പഠിക്കുമല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രഭാഷണം ദുആ. ദീനിയായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിന് പ്രഭാഷണം എന്നും അല്ലാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് ദുആ എന്നും പറയുന്നു. എല്ലാവരും ഇപ്പോൾ പ്രസംഗിക്കാൻ പഠിച്ചോ? എന്നാൽ ഒരാളൊന്ന് പ്രസംഗിച്ചേ. അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദീനിന്റെ പ്രാധാന്യം. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബാദ്. ബഹുമാന്യരെ, സ്നേഹിതരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവൻ നമ്മെ മുസ്ലിമാക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഉൾപ്പെടുത്തി. ഏറ്റവും പ്രിയങ്കരവും എളുപ്പവുമായ ദീൻ നമുക്ക് നൽകി. ദീൻ മുഖേന ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയും. നാം ദീനനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ദുനിയാവിൽ നല്ല ജീവിതവും കാലാകാലത്തേക്കുള്ള സ്വർഗവും ലഭിക്കും. അള്ളാഹു നമുക്ക് ദീനനുസരിച്ച് ജീവിക്കുവാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഉറുദു. ഉറുദുവിൽ നമ്മൾ അലിഫ് മുതൽ ഗ വരെയാണ് പഠിച്ചു കഴിഞ്ഞത്.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഫ. അറബിയിൽ നമ്മൾ പഠിച്ച അക്ഷരമാണ് ഫ. അടുത്ത അക്ഷരം കോ. അറബിയിൽ പഠിച്ച കോഫ് അതുപോലെ തന്നെ കോ. അടുത്ത അക്ഷരം ക. ക. അടുത്തത് നമ്മളിപ്പോൾ ക പഠിച്ചല്ലോ, അതിന് മുകളിൽ ഒരു വര കൂടിയിട്ട് കഴിഞ്ഞാൽ ഈ അക്ഷരത്തിൻ്റെ പേര് ഗ. നമ്മൾ മലയാളത്തിലൊക്കെ പ്രയോഗിക്കുന്ന വാക്കാണ് ഗ. അടുത്തത് ല. ല. അടുത്ത അക്ഷരം മ. അറബിയിലുള്ള അക്ഷരങ്ങളാണിതെല്ലാം, അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പമാണ്. ന. അടുത്ത അക്ഷരം ന. അടുത്ത അക്ഷരം വ. വ. അടുത്ത അക്ഷരം ഹ. ഹ. പിന്നെയോ അ. അപ്പോൾ ഉറുദുവിൽ നമ്മൾ ഇതിനെ വായിക്കുന്നത് അ. അടുത്ത അക്ഷരം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, യ. ഇത് നമ്മൾ അറബിയിൽ പഠിക്കാത്ത ഒരു അക്ഷരമാണ് യ. എന്നാൽ ഈ യയുടെ ഉച്ചാരണം മറ്റൊരു രീതിയിലാണ് വരുന്നത്. എ എന്ന് ഉച്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യ എഴുതി കൊടുക്കുന്നത്. അത് ഇൻഷാല്ലാ നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. അതിനോടൊപ്പം നമ്മൾ അറബിയിൽ പഠിച്ച യ അതും ഇതിനോടൊപ്പമുണ്ട്. അടുത്ത അക്ഷരമായിട്ട് യ. യ. അങ്ങനെ ഉറുദുവിലെ മുഴുവൻ അക്ഷരങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ആദ്യം മുതലൊന്ന് പറഞ്ഞു നോക്കാം. അലിഫ്, ബ, പ, ത, ട, സ, ജ, ച, ഹ, ഖ, ദ, ഡ, സ, റ, ഡ, സ, ജ, സ, ഷ, സ, സ, പ, സ, അ, ഗ, ഫ, ക, ക, ഗ, ല, മ, ന, വ, ഹ, അ, യ, യ. അപ്പോൾ എല്ലാവരും ഈ അക്ഷരങ്ങളെല്ലാം ഓർത്ത് വെക്കുക. അതുപോലെ പ്രത്യേകമായി നമ്മൾ പഠിക്കേണ്ടത് അറബിയിൽ നിന്നും വ്യത്യസ്തമായി ഉറുദുവിൽ ചില അക്ഷരങ്ങൾ അധികമായി വരുന്നുണ്ട്. നമ്മൾ കിതാബിൽ തന്നെ അത് ചുവന്ന അക്ഷരങ്ങളിലാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം അത് ശ്രദ്ധയോടുകൂടി പഠിക്കുക. എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ജസാക്കല്ലാഹു ഖൈറാ.